വയനാട് ജില്ലയിലെ മുട്ടിൽ സൗത്ത് എന്ന് പറയുന്ന പ്രദേശത്തെ കർഷകർക്കും ആദിവാസികൾക്കും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പതിച്ചു നൽകിയ സർക്കാർ ഭൂമിയിലെ റിസർവ് മരങ്ങൾ 2020 ഫെബ്രുവരി മാസത്തിൽ ഇടതുപക്ഷ സർക്കാർ ഇറക്കിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മുറിച്ചു കടത്തി. ഈ ഉത്തരവ് 2021 ജനുവരി മാസത്തിൽ റദ്ദാക്കി. ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് റിസർവ് മരങ്ങൾ മുറിച്ചു കടത്തിയത്. ഈ മരം മുറി അഴിമതിയുമായി ബന്ധപ്പെട്ട് എൽഡിഎഫ് സർക്കാരിലെ റവന്യൂ വനം വകുപ്പ് മന്ത്രിമാർക്കും ഓഫീസിനും വ്യക്തമായ അറിവും സമ്മതവുമുണ്ട്. മരമുറിയുമായി ബന്ധപ്പെട്ട പ്രധാന പ്രതികൾക്ക് വകുപ്പ് മന്ത്രിമാരുടെ ഓഫീസുമായി വ്യക്തമായ ബന്ധമുണ്ട് എന്ന് ഇതിനോടകം വ്യക്തമായിട്ടുണ്ട്. 3 മാസം അന്വേഷണം നടത്തിയിട്ടും ഒരു പ്രതിയെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല. ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും അന്വേഷണം ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്ന് വ്യക്തമാണ്. കേസുകളുടെ സത്യാവസ്ഥ പുറത്തു വരണമെങ്കിൽ നിഷ്പക്ഷമായ ജുഡീഷ്യൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. യുഡിഎഫ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം മരമുറി അഴിമതി കേസുകൾ ജുഡീഷ്യൽ അന്വേഷണത്തിന് വിടണമെന്നും സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂർ മുനിസിപ്പൽ യുഡിഎഫ് കമ്മിറ്റി ധർണാ സമരം നടത്തി. നിലമ്പൂർ ഡിഎഫ്ഒ ഓഫീസിന് മുൻവശം നടത്തിയ ധർണാ സമരം കെപിസിസി ജനറൽ സെക്രട്ടറി വി എ കരീം ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ഷെറി ജോർജ് സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് ഹംസ കുരിക്കൽ അധ്യക്ഷത വഹിച്ചു.